തൃശൂർ പാലപ്പിള്ളിയിൽ ഒറ്റയാനെ കണ്ട് ഭയന്നോടിയ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കുപറ്റി. പിള്ളത്തോട് പാലത്തിനടുത്ത് ഇറങ്ങിയ ആനയെ കണ്ട് പ്രസാദ് ഓടുകയായിരുന്നു. പരിക്ക് സാരമുള്ളതല്ല. 15 ആനകൾ സമീപത്തുള്ള തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നുവെന്നാണ് അറിയുന്നത്. എം എസ് ലിഷോ വിവരങ്ങൾ നൽകും. ലിഷോ, ഇത് ഏത് ഭാഗത്താണ് ഈ ആനകൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്ന സ്ഥലമാണോ? തന്നെയാണ്. ഫീൽഡ് നമ്പർ 89, 90 എന്നീ മേഖലകളിലാണ് ആനകൾ കൂട്ടമായി നിൽക്കുന്നത്. ഏകദേശം 15 ആനകൾ അവിടെയുണ്ട്. ഈ പ്രസാദിനെ ഓടിച്ചത് ഒരു ഒറ്റയാനാണ്. ഇത് പിള്ളത്തോട് പാലത്തിന് സമീപത്താണ്, പിള്ളത്തോട് ഭാഗത്തിന് സമീപത്താണ്. 15-ലധികം ആനകൾ ഫീൽഡ് നമ്പർ 89, 90 ഭാഗങ്ങളിൽ നിലയുറപ്പിക്കുമ്പോൾ ആദ്യം രാവിലെ ടാപ്പിങ്ങിന് എത്തിയ തൊഴിലാളികളെ ആനയെ ഓടിപ്പിക്കുകയായിരുന്നു. ഈ പ്രസാദിന്റെ വീണ് മുട്ടിനാണ് പരിക്കേറ്റിരിക്കുന്നത്. വലിയ പരിക്കുകളില്ല, പക്ഷേ എങ്കിൽ പോലും ഈ പരിസരത്ത് സ്ഥിരമായി ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. നിലവിൽ വനപാലകർ സ്ഥലത്തെത്തിയ ആനകളെ കാട്ടിലേക്ക് ഓടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പാലപ്പള്ളി നമുക്കറിയാം, കാടിനോട് തൊട്ടടുത്ത്, ചിമ്മിനി വനമേഖലയോട് തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണ്. ഈ മേഖലയിൽ, തോട്ടം മേഖലയിൽ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങാറുണ്ട്. അല്പസമയം അവിടെ, രാവിലെ അല്പസമയം അവിടെ നിന്ന ശേഷം പിന്നീട് ഒരു 10 മണിയോടുകൂടി ഈ ആനകളെല്ലാം തന്നെ തിരികെ കാട്ടിലേക്ക് കയറിപ്പോകും. പിന്നീട് വൈകിട്ട് 5 മണിയോടുകൂടി ആനകൾ വീണ്ടും തോട്ടം മേഖലയിലേക്ക് ഇറങ്ങുകയാണ് സ്ഥിരമായി സംഭവിക്കാറുള്ളത്. അടുത്തിടെ ഇത്തരത്തിൽ ആനകൾ റോഡിൽ ഇറങ്ങിയത് കണ്ട് പേടിച്ചോടിയ മറ്റൊരു യുവതിക്കും പരിക്കേറ്റിരുന്നു. കൂടാതെ ഈ പാലപ്പള്ളി മേഖലയിൽ തന്നെ ഒരു ആദിവാസി യുവതിക്കും ഇത്തരത്തിൽ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്നതിനിടയിൽ ഈ പരിക്കേറ്റ് ചികിത്സ തേടിയിരുന്നു. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പരിക്ക് സാരമുള്ളതല്ല, പക്ഷേ കൂടുതൽ ആനകൾ ആ പ്രദേശത്തുണ്ട് എന്നത് ഒരാശങ്കയാണ്. അതൊക്കെ അവ കാട്ടിലേക്ക് തിരികെ പോകുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നാട്ടിൽ. ആനകളിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. തോട്ടത്തിനുള്ളാണ് ആനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒരു ആനയെ കണ്ട് ഭയന്നോടിയാൾക്കാണ് ചെറിയ തോതിൽ പരിക്കുപറ്റിയത്. മാറി മാറി